ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സാൻ മീഡിയ. അപ്പോൾ എൻ്റെ പേര് സാലിം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംഭവമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു സേവ് അവർ അക്കൗണ്ട് ഫ്രം ഹാക്കേഴ്സ്. എങ്ങനെ ഹാക്കേഴ്സിൽ നിന്നും നമ്മുടെ അക്കൗണ്ട് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. ഈ അക്കൗണ്ട് ഉദ്ദേശിച്ച് ഞാൻ ഒരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടും മാത്രമല്ല, എല്ലാ അക്കൗണ്ടും. ഈ ഗെയിമിങ്ങിന് വേണ അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇത് വേണമെങ്കിൽ ജിമെയിൽ വേണം. ഈ ജിമെയിൽ നമുക്ക് അല്ലെങ്കിൽ ഇമെയിൽ നമുക്ക് എങ്ങനെ ഹാക്കേഴ്സിൽ നിന്നും രക്ഷപ്പെടുത്താം എന്നുള്ള കുറച്ച് അടിപൊളി ട്രിക്സാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ട്രിക്സും ടിപ്പും അതിന് കൂടെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം. എന്നാലും നിങ്ങൾക്ക് ഏതൊരു അക്കൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് റിമൂവ് ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, കുറച്ച് ലാഗായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ എല്ലാ അക്കൗണ്ടുകളും വളരെ വിലപ്പെട്ടതാണ്. കാരണം കുറേ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് കുറേ, ഇപ്പോൾ ഈ യൂട്യൂബ് വെച്ച് കളിക്കുന്നവരാണെങ്കിൽ കുറേ കാലം കൊണ്ട് വീഡിയോ ഇട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂട്ടിക്കൊണ്ട് കൊണ്ടുവരുന്നവരാണ്. അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ തന്നെ ഡെയിലി പോസ്റ്റ് ഇടണം, അതുപോലെ തന്നെ അതിൻ്റെ പേര് ലൈവ് ഇടണം, സ്റ്റോറി ഇടണം. ഈ ഇമാതിരി ടാസ്കും കാര്യങ്ങളും എടുത്ത് അതിലൊക്കെ ഒരു മെച്ചപ്പെടുത്തൽ കണ്ടുകൊണ്ട് അവരൊന്ന് സെറ്റായി വരുമ്പോഴായിരിക്കും ഈ ഹാക്കേഴ്സിന് അതൊന്ന് ഹാക്ക് ചെയ്താലോ തോന്നുക. അല്ലെങ്കിൽ ഈ ഹാക്കേഴ്സ് വേറെ സബ്സ്ക്രൈബ് കൂടുമ്പം, ഇപ്പോൾ യൂട്യൂബ് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഓണായി കാണുന്ന ചാനലാണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുക. കാരണം ഇവർക്ക് അതിൽ നിന്നും കയ്യിൽ അത്ര ക്യാഷ് ഉണ്ടാക്കണം. ഈ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ ആഡ്സ് വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യം യൂട്യൂബ് ആദ്യമൊക്കെ ചെറിയ റവന്യൂ തരും, അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റവന്യൂ കിട്ടും. അപ്പം അങ്ങനെ കിട്ടുന്ന ചാനൽ വലിയ ഹാക്ക് ചെയ്തെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഡെയിലി ഒരു 10, 20, 30 വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ക്യാഷ് ഉണ്ടാക്കും. നമ്മളഥവാ ആ ഹാക്കേഴ്സിനോട് ചാനൽ നമുക്ക് ചോദിച്ചാൽ ഹാക്ക് ചെയ്ത് ആരോട് അവരോട് മെസ്സേജ് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾക്ക് ഇത്ര ഡോളർ ഞങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ഇത്ര അക്കൗണ്ട് തിരിച്ചുതരാം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങളുടെ അക്കൗണ്ട് ആരെ കയ്യിൽ നിന്നും സൂക്ഷിക്കാം. നമ്മുടെ അശ്രദ്ധ മതി നമ്മളെ അക്കൗണ്ട് നഷ്ടപ്പെടാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് നേരെ അങ്ങ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇമെയിലുകൾക്ക് വരുന്ന മെസ്സേജ് ഉണ്ടാവില്ലേ, മെസ്സേജിൽ നമ്മൾ ഓൾറെഡി നമുക്ക് ഇമെയിലുകൾക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ടാവും. ഇപ്പം നമ്മൾ സാധാ പാസ്വേഡ് ആയാലും എന്ത് മാറ്റാണെങ്കിലും, ഫോർഗെറ്റ് പാസ്വേഡ് എന്ത് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇമെയിലിലേക്കാണ് നമുക്ക് ഫസ്റ്റ് മെസ്സേജ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ നമ്മൾ ഏത് അക്കൗണ്ടും എവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാലും നമുക്കൊരു മെസ്സേജ് വരും. എന്നും നമ്മൾ യെസ് ഓർ നോ ഉള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അവിടെ നോ കൊടുത്താൽ അത് റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ യെസ് കൊടുത്താൽ ഓൾറെഡി അവർക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ രണ്ട് കാര്യമാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് പുറമെ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാണ്ട്, അതാണ് ഫസ്റ്റ് പറയുന്നത്. എന്താ വെച്ചാൽ, നമ്മൾ വേറെ നമ്മൾ നോർമലി വേറെ നമ്മളൊരു അക്കൗണ്ട്, ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞു ഏത് അക്കൗണ്ടും, ഗൂഗിൾ അക്കൗണ്ടാണ് മെയിൻ, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടാണ്. അപ്പോൾ ആണ് പറഞ്ഞത് ഏത് അക്കൗണ്ടും ആയിക്കോട്ടെ, നിങ്ങളൊരു അക്കൗണ്ട് വേറൊരു ഫോണിലോ അല്ലെങ്കിൽ വേറൊരു വിൻഡോയിലോ തുറന്നാൽ നമുക്ക് തുറക്കുമ്പോൾ ഒരു സേവ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ നെവർ എന്നുള്ളത് എവിടെ ആയാലും കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങളുടെ പാസ്വേഡും ഗൂഗിൾ ഐഡിയും ഒക്കെ ഉണ്ടാവും. അതാണ് പറയുന്നത്, വേറെ എവിടെ നിന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേറെ ഫോൺ നമ്മളെ അക്കൗണ്ട് ഒരു വട്ടം ലോഗിൻ ചെയ്ത് വിചാരിച്ചോളി. ഇതിപ്പം സാധാ നമ്മൾ ഏകദേശം ആൾക്കാരൊക്കെ ചിലപ്പം വേറെ ഫോണിന് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരോടാണ് പറയുന്നത്, നിങ്ങൾ തുറക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് നെവർ എന്നുള്ളത് അടിച്ചിടുക. തുറക്കുന്നത് വലിയ സീനല്ല, പക്ഷേ പാസ്വേഡ് സേവ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അതെവിടെ ആയാലും തന്നെ നമ്മളിപ്പോൾ പബ്ലിക് കഫേയിലൊക്കെ പോയി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നെവർ ഒരിക്കലും നമ്മളെ ഗൂഗിൾ അക്കൗണ്ടോ കാര്യങ്ങളോ അവിടെ നിന്ന് ലോഗിൻ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പബ്ലിക് വൈഫൈ ഉണ്ടാവും, പബ്ലിക് വൈഫൈ അല്ലേ വേറെ ഹോട്ട്സ്പോട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പം നമുക്ക് വിശ്വാസം എല്ലായിടത്തെ സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ പബ്ലിക് വൈഫൈ, ഇപ്പോൾ KSRTC സ്റ്റാൻഡിലൊക്കെ പോയി ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ടല്ലോ വിചാരിച്ച് അത് കണക്ട് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്ത് വേറെ അതിലേക്കോ പോയാൽ ആ വൈഫൈ ഡീറ്റെയിൽസിലേക്ക് നിങ്ങളെ എല്ലാ ഐഡികളും കാര്യങ്ങളൊക്കെ സേവ് ആവും. അപ്പോൾ ഈ കാര്യം എന്തായാലും ഈ രണ്ട് കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വേറൊരാൾ ലോഗിൻ ചെയ്താൽ പാസ്വേഡ് നെവർ അടിച്ചിട്ട് സേവ് ആക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറെ ഹോട്ട്സ്പോട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ആളെ മാത്രം ഉപയോഗിക്കാം. ഈ വൈഫൈ വേറെ ഒന്നും വലിക്കുമ്പം, നമ്മളിപ്പം ഈ പബ്ലിക് ഏരിയ നിന്ന് വലിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇമെയിൽ അവിടെ നിന്ന് ലോഗിൻ ചെയ്യാണ്ടിരിക്കുക. അതിൽ വേറെ എന്തെങ്കിലും കളിക്കാൻ, വാട്സപ്പ് കളിക്കാനല്ലാണ്ട് ഇമെയിൽ അവിടെ നിന്ന് ഒരിക്കലും ലോഗിൻ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ നമ്മൾ ആ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു
അതിലേക്ക് സേവ് ആവും. അവർക്ക് വേണമെങ്കിൽ എപ്പം തോന്നിയാലും നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആ കണക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളൊന്നും അല്ലായിരിക്കും, പക്ഷേ നിങ്ങളൊരു കാലത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ അന്ന് അവർക്ക് തോന്നിയാൽ മതി അതാ ഒരു സാധനം ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഒന്ന് ഹാക്ക് ചെയ്തേ തോന്നിയ. സിമ്പിളാണ്, ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹചര്യമാണ്. അവർക്ക് തോന്നും ഒരാൾ ഗ്രോത്ത് ആകുമ്പോൾ, ചിലവർക്കൊക്കെ എന്താ പറയുക, ഒരാൾ ഗ്രോത്ത് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അവർക്ക് തോന്നും അത് ഒന്നുണ്ടായത് തീർത്താളം. അങ്ങനത്തെ മൈൻഡുള്ളവരാണ് ഈ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓലൊക്കെ എന്തായാലും നല്ല ഹാക്കേഴ്സ് ഉണ്ട് കേട്ടോ, നല്ല സാധനങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്നാലും അധിക പേരും ഇങ്ങനത്തെ പോലാണ് ഈ ഒരു കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ച് അത്യാവശ്യം എല്ലാവർക്കും പണി കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിൽ പോയി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പേരാണ് 2-step verification എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങളെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് വേറെ ഒന്നിൽ തുറക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ അക്കൗണ്ടും സെക്യൂർ ആയിട്ട് വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇത് ഈ 2-step verification എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് മുന്നേ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ചെയ്താലും നിങ്ങളെ ഇമെയിലിലേക്ക് വേറെ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ടോ ഈ കാര്യങ്ങളൊക്കെ അവർ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങളെ ഫോണിലേക്ക് ഒരു അലേർട്ട് മെസ്സേജ് വരും. അതാ ഈ ഫോണിൽ അതിൻ്റെ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഈ ഫോൺ നിങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ട്, എന്താക്കണം, അപ്രൂവ് ചെയ്യണോ, യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഇമെയിൽ വരും. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇത് ഞാൻ തന്നെയാണ്, യെസ് ദിസ് വാസ് മീൻ, അങ്ങനെ പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അപ്പം അത് നിങ്ങൾ എനേബിൾ ചെയ്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ അക്കൗണ്ട് അവർക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയൊരു കാര്യം ഉണ്ടാവില്ല. പിന്നെ പുറകേറ്റ് അടിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അമ്മാതിരി തലയുള്ളവരായിരിക്കും ഈ ഹാക്കേഴ്സ് അറിയുന്നത്. അപ്പം മിനിമം ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ നോ അടിച്ചിട്ട്. അവിടെ നോ അടിച്ചിട്ടാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് സൂക്ഷിക്കാം. ഇത് സൂക്ഷിച്ചാൽ ഒരിക്കലും നമുക്കൊരു നഷ്ടം വരില്ല. അപ്പം വേറൊരു കാര്യം പറഞ്ഞത് യൂട്യൂബേഴ്സിനാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളൊരു യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ആഡ്സും കാര്യങ്ങളും പുറത്തെ പരസ്യത്തിന് വേണ്ടി കോണ്ടാക്ട് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ യൂട്യൂബ് അക്കൗണ്ടുള്ള ഇമെയിൽ കൊടുക്കാൻ പാടില്ല. വേറൊരു അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മാത്രമേ ഈ ആഡ്സ് വർക്കിനും അല്ലാത്തതിനൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഐ മീൻ ഈ ഗൂഗിൾ ആഡ്സെൻസിന് അല്ല കേട്ടോ, അതിന് പുറമേ നമുക്ക് വരുന്ന ആഡ്സ് ഇല്ലേ, നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ പരസ്യങ്ങൾ വരാൻ സാധാ മോർ പരസ്യങ്ങൾ വരും യൂട്യൂബാകുമ്പോൾ. അപ്പോൾ ഓരോ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ ബോട്ടിലോ അവിടെയൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ വേറൊരു ക്രിയേറ്റ് ചെയ്ത് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഒരിക്കലും നമ്മളെ യൂട്യൂബ് ചാനലുള്ള ഇമെയിൽ കൊടുക്കാൻ പാടില്ല. യൂട്യൂബ് ചാനലിലെ ഇമെയിൽ വേറെ ഒന്നിലും നമ്മൾ ഓണാക്കാൻ പാടില്ല, നമ്മളെ ഫോണിലല്ലാതെ വേറെ ഒന്നിലും നമ്മൾ ഓണാക്കാൻ പാടില്ല. യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പ്രധാനമായിട്ടും ഈ കാര്യം ഈ സബ്ജക്റ്റ് ഇന്ന് എടുത്തിടാനുള്ള കാരണം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഇൻസ്റ്റഗ്രാമർ കൂടിയായ നമ്മൾ പ്രണവ് മച്ചാൻ്റെ ചാനൽ ഹാക്കായി എന്നുള്ള ചെറിയൊരു ന്യൂസ് കേട്ട്, സത്യമാണോ അല്ലെന്ന് കറക്റ്റ് മനസ്സിലായല്ല, അപ്പം ജസ്റ്റ് ഒന്ന് ഹാക്കായി എന്നുള്ളൊരു ന്യൂസ് കേട്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഇത്രയും ടാസ്ക് എടുത്ത് ഇതിനെക്കുറിച്ച് ഞാൻ കുറേ ഇപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ഇന്നലെ കുറേ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് കഴിഞ്ഞാലാണ് ഇതിന് നിങ്ങളൊരു വീഡിയോ ചെയ്തത്. എന്തായാലും എൻ്റെ ചാനലിലൂടെ ഒന്ന് സെക്യൂർ ആക്കണം, അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് തരണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു തന്ന പോലെ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമേഴ്സിനാണ് പറഞ്ഞിരുന്നത്. ഇൻസ്റ്റഗ്രാമുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പല മെസ്സേജുകളും വരും ഇൻസ്റ്റഗ്രാമിൽ, പല മെസ്സേജുകളും വരും. ഐ മീൻ ഇപ്പോൾ ഈ ചൈനീസ് ഭാഷയിലൊക്കെ വരുന്ന കുറേ മെസ്സേജ് ഉണ്ടാവും, അതൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്ന ലിങ്കും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിനായിട്ട് ഇറങ്ങിയ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുക വെരിഫൈഡ് ബാഡ്ജ് തരാമെന്ന് പോലെ ഒന്ന് പറയും, എന്നിട്ട് നിങ്ങളെ പാസ്വേഡും ഇമെയിലും ചോദിക്കാൻ പറയും. പിന്നെ എനിക്ക് നല്ലോണം ഡീറ്റെയിൽസ് ആയിട്ട് മെസ്സേജ് അയച്ചൊരു സംഭവമുണ്ട്, പക്ഷേ ഞാനന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടാണ്, ജസ്റ്റ് പറഞ്ഞാൽ ജസ്റ്റ് രക്ഷപ്പെട്ട, അല്ല എൻ്റെ അക്കൗണ്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇങ്ങനെ നമ്മളോട് നിങ്ങൾക്ക് എന്താ പറയുക ബാഡ്ജ് തരാനാണ്, വെരിഫിക്കേഷൻ ബാഡ്ജ് തരാനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാസ്വേഡും ഇമെയിലും സോറി ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും പാസ്വേഡും ഒക്കെ വാങ്ങും, പക്ഷേ അതൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇൻസ്റ്റഗ്രാമുകാരോട് ഇതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സാധാ വരുന്ന ഇമെയിൽ വരുന്ന മെസ്സേജ് ഒന്നും വേറൊരാൾ ചോദിച്ച് കൺഫേം ചെയ്യാത്ത നല്ലൊരു മെസ്സേജ് അല്ലാതെ അത് അവിടുത്തെ ലിങ്കിലൊന്നും തൊടാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ജസ്റ്റ് അത് 2-step verification എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ അക്കൗണ്ട് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ക്രോമിൽ കയറിയിട്ട് ഗൂഗിൾ അക്കൗണ്ടും ടൈപ്പ് ചെയ്യുക. അക്കൗണ്ടും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഏത് ജിമെയിലാണോ ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നത് അതിൻ്റെ ലോഗോ ഒക്കെ വന്ന് ഏറ്റവും ടോപ്പിൽ വരും.
അപ്പം എനിക്ക് ചെയ്യേണ്ടത് ഇതല്ല. അപ്പോൾ ജസ്റ്റ് ആ ഗൂഗിൾ അക്കൗണ്ട് കൊണ്ടൊന്ന് തൊടുക. അപ്പം ഗോ ടു ഗൂഗിൾ അക്കൗണ്ട് നേരെ ടോപ്പിൽ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ വലത്തെ ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ ഞാനെനിക്ക് വേറെ അക്കൗണ്ടാണ് ചെയ്യേണ്ടത്, എൻ്റെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോം അതുപോലെ തന്നെ ഡാറ്റ അതൊക്കെ കാണാം. അതിൻ്റെ തൊട്ടുപുറത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് എവിടെയൊക്കെ ഓണായി കിടക്കുന്നത് ഇവിടെ കാണാം. അപ്പോൾ ഇൻ്റത് ഇവിടെ ഈ അക്കൗണ്ട് ഏതിലൊക്കെ ഓണാണെന്ന് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോയാൽ ഇവിടെ കാണാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഒന്ന് കാണാം. അത് ഓൺ തൊട്ടിട്ട് ഗെറ്റ് സ്റ്റാർട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ അക്കൗണ്ടിൻ്റെ ഏത് അക്കൗണ്ടിനാണോ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഒന്ന് വെയിറ്റ്. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം അപ്പം ലോഗിൻ ആവും. ഏകദേശം പിന്നെ വരിക, നമ്മൾ ഫോൺ എവിടെ കാണുന്നുള്ളത് നോക്കാൻ വരും. അപ്പം പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് എത്തുക. ഇവിടെ നമുക്ക് ഏത് ഫോണിലൊക്കെയാണ് നമുക്ക് ലോഗിൻ ചെയ്ത് കാണാം. ഇവിടെ കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചു കൊടുത്താൽ നമ്മളെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാൻ വരും. ഇവിടെ ഇന്ത്യ എന്നൊരു ഫ്ലാഗ് കൊടുത്തുണ്ട്, അവിടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പം ഫോൺ നമ്പർ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ഫോൺ നമ്പറാണോ നിങ്ങളുടെ അക്കൗണ്ടുള്ള ആ ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ നമ്പറിലേക്ക് ഒരു പിൻകോഡ് വരും. അത് നമ്മൾ സാധാ വാട്സപ്പ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഒരു പിൻകോഡ് വരും. അത് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് ഇവിടെ ടേൺ ഓൺ ആക്കാം. ഇപ്പോൾ ടേൺ ഓഫ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ടേൺ ഓൺ ആക്കുള്ള ഒരു ഓപ്ഷൻ ഇപ്പം വരും. ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോഡ് അടിക്കാൻ വരും. ഓക്കെ, ആ കോഡ് അടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആറക്ക നമ്പറിൽ കോഡ് വന്നത് അതൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ആ അക്കൗണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഒ ടി പി വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടേൺ ഓൺ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ കാണാം. അവിടെ ടേൺ ഓൺ ആക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ വെരിഫിക്കേഷൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, പിന്നെ കാണുന്ന ഒറ്റ ലിങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇത്രയും സിമ്പിളാണ്. ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കുക. ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് വരാതെ ഹാക്ക് ആയി പോകില്ല. അപ്പോൾ അതിൻ്റെ പുറമെ പ്രത്യേകിച്ച് നമ്മളെ ശ്രദ്ധയില്ലാതെ ഒരു ലിങ്കിലും പോയി തലയിടരുത്. അപ്പം ഇന്നത്തെ ചാനൽ സോറി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 5 ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു നിങ്ങൾക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ 5 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ അക്കൗണ്ട് കൂടി ഒന്ന് സെക്യൂർ ആക്കാൻ പറയും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.